നമസ്കാരം. പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച പള്ളികളിൽ ജുമാ നമസ്കാരത്തിന് ശേഷം നടക്കുന്ന പ്രഭാഷണങ്ങൾ നിയന്ത്രിക്കാൻ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികൾക്ക് മുന്നറിയിപ്പുമായി പോലീസ് നോട്ടീസ് നൽകിയത് വിവാദമായതിനെ തുടർന്ന് ഉദ്യോഗസ്ഥനെ ചുമതലയിൽ നിന്ന് മാറ്റിയ നടപടിയും വിവാദത്തിലായിരിക്കുകയാണ്. തന്റെ ജോലിയുടെ ഭാഗമായി മുൻകരുതൽ നടപടിക്ക് നോട്ടീസ് അയച്ചതിൽ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിയതിൽ കടുത്ത അമർഷം പോലീസിനുള്ളിലും ഉയരുന്നുണ്ട്. മുസ്ലിം സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് സർക്കാർ മുട്ടിലിഴഞ്ഞു എന്ന വിമർശനം പരിവാർ കേന്ദ്രങ്ങളും ഈ സംഭവത്തിൽ ഉയർത്തുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് മയിൽ പോലീസ് ഇൻസ്പെക്ടർ ബിജു പ്രകാശിനെതിരെ നടപടി സ്വീകരിച്ചത്. ഉദ്യോഗസ്ഥനെ തുടർന്ന് ആഭ്യന്തര വകുപ്പ് പ്രത്യേക വാർത്താക്കുറിപ്പ് ഇറക്കി. ഇപ്രകാരമാണ് അതിൽ പറയുന്നത്. കണ്ണൂർ ജില്ലയിലെ മയിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ജുമാ മസ്ജിദ് സെക്രട്ടറിക്ക് SHO നൽകിയ ഒരു നോട്ടീസുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ തെറ്റിദ്ധാരണാജനകമായ പ്രചരണം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഒരു നോട്ടീസ് തികച്ചും അനവസരത്തിൽ ഉള്ളതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാഴ്ചപ്പാടിന് വിരുദ്ധവുമാണ്. മയിൽ SHO സർക്കാർ നയം മനസ്സിലാക്കാതെ തെറ്റായ നോട്ടീസാണ് നൽകിയത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് DGP മാറ്റിയിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. രാജ്യത്ത് വലിയ തോതിൽ വർഗീയ സംഘർഷമുണ്ടാക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്ന ഘട്ടമാണിത്. ഈ സാഹചര്യം വിശ്വാസികളും മതസ്ഥാപനങ്ങളും ജനങ്ങളെയാകെയും തമ്മിൽ നിലനിൽക്കുന്ന സൗഹൃദവും സമാധാന ജീവിതവും സംരക്ഷിക്കുക സുപ്രധാനമാണ്. ജുമാ മസ്ജിദുകളിൽ വർഗീയ പ്രചരണം നടക്കുന്നു എന്ന അഭിപ്രായം സർക്കാരിനില്ല. അതുകൊണ്ടാണ് വിവരം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചത്. സാമുദായിക സൗഹാർദ്ദത്തിന്റെ പ്രാധാന്യവും അനിവാര്യതയും മനസ്സിലാക്കി എല്ലാവരും ഇക്കാര്യത്തിൽ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അതേസമയം പ്രവാചക വിരുദ്ധ പരാമർശങ്ങളെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം പള്ളിക്ക് പോലീസ് നൽകിയ നോട്ടീസ് വിവാദത്തിലായിരിക്കുകയാണ്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള മതപ്രഭാഷണത്തിൽ സാമുദായിക സൗഹാർദ്ദം തകർക്കുകയും വർഗീയ വിദ്വേഷം ഉണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിലാകരുത് എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കണ്ണൂർ മയിൽ പോലീസാണ് പള്ളിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പ്രവാചക നിന്ദ നടന്നതായി പറയുന്ന സംഭവത്തോട് അനുബന്ധിച്ച് രാജ്യത്ത് നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ താങ്കളുടെ കമ്മിറ്റിയുടെ കീഴിലുള്ള പള്ളികളിൽ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം നടന്നുവരുന്നതായ മതപ്രഭാഷണത്തിൽ നിലവിലുള്ള സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നതോ വർഗീയ വിദ്വേഷമുണ്ടാക്കുന്ന രീതിയിലോ ഉള്ളതായ പ്രഭാഷണങ്ങൾ നടത്താൻ പാടില്ലാത്തതാണ്. അങ്ങനെ സംഭവിച്ചതായി വിവരം ലഭിക്കുന്ന പക്ഷം ബന്ധപ്പെട്ട വ്യക്തികളുടെ പേരിൽ ഉചിതമായ നടപടിയെടുക്കും എന്നാണ് പോലീസ് നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നത്. രാജ്യത്ത് പ്രവാചക നിന്ദയുമായി BJP വക്താക്കളും സംഘപരിവാറും രംഗത്ത് വന്നിരിക്കെ അതിനെ പ്രതിരോധിക്കേണ്ട ഭരണകൂടം പോലീസും വാദിയെ പ്രതിയാക്കുന്ന ചെയ്തിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണെന്നും പിണറായിയുടെ ഭരണത്തിൽ നീർക്കോലിയും പണം വിടർത്തുകയാണെന്നും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി ആരോപിച്ചു.